നമസ്കാരം. പ്രശസ്ത മിമിക്രി താരവും സിനിമാ നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 38 വയസ്സുകാരിയായ പൂഴിക്കാട് സ്വദേശിനി ആശയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭാര്യയെ കാണാനില്ല എന്ന് ഉല്ലാസ് പന്തളം തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴായിരുന്നു വീട്ടിലെ മുകളിലെ അറ്റത്തെ നിലയിലെ മുറിയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശയും മക്കളും കഴിഞ്ഞ ദിവസം രാത്രി മുകളിലത്തെ നിലയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് ഉല്ലാസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. താഴത്തെ നിലയിലാണ് ഉല്ലാസ് പന്തളം കിടന്നിരുന്നത്. കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശയ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉല്ലാസും ഭാര്യയും തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നു. മിമിക്രി വേദികളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് ഉല്ലാസ് പന്തളം. എന്നാൽ താരത്തിന്റെ കുടുംബജീവിതം സ്ക്രീനിൽ കാണുന്നത് പോലെ അത്ര സന്തോഷകരമായിരുന്നില്ല. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിൽ ശ്രദ്ധേയനായ ഉല്ലാസ് മിനി സ്ക്രീനിൽ ശ്രദ്ധേയനായതോടെയാണ് സിനിമയിലേക്കും അവസരം ലഭിച്ചത്. ഇതിനോടകം 40 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം അടുത്ത കാലത്താണ് പുതിയ വീട് വെച്ച് താമസം മാറിയത്. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിച്ചു കൊടുത്ത ഒരു സൈക്കിളുമായി പത്തനംതിട്ടയിലും മറ്റു പരിസരങ്ങളിലും ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന ഉത്സവ പരിപാടികൾ കണ്ടുകൊണ്ടാണ് ഉല്ലാസ് മിമിക്രി രംഗത്തേക്ക് കടന്നു വരുന്നത്. നീല ലോഹിതദാസ് എന്നായിരുന്നു അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ മകന് നൽകിയ പേര്. എന്നാൽ പിന്നീട് ഈ പേര് മാറ്റി ഉല്ലാസ് എന്നാക്കുകയായിരുന്നു. സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം ഉല്ലാസ് പന്തളം എന്റർടൈൻമെന്റ്സ് എന്ന ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാറുണ്ട്. ഭാര്യയെ കാണാനില്ലെന്നറിയിച്ച് ഉല്ലാസ് തന്നെയാണ് പോലീസിനെ വിളിച്ചത്. തുടർന്ന് പോലീസ് എത്തി നടന്ന പരിശോധനയിലാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉല്ലാസ് വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയായിരുന്നു മരണം സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ തുടർന്ന് ഇവർക്കിടയിൽ വഴക്കുകൾ പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയും മക്കളും വീടിന് മുകളിലത്തെ നിലയിലാണ് ഉറങ്ങിയിരുന്നതെന്നാണ് പോലീസിനോട് ഉല്ലാസ് പന്തളം പറഞ്ഞിരിക്കുന്നത്. ഭാര്യയെ കാണാനില്ലെന്ന് ഉല്ലാസിന്റെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 2 പോലീസ് ഉല്ലാസിന്റെ വീട്ടിലെത്തിയതോടെയാണ് ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് ഉല്ലാസ് പന്തളം മുകളിലത്തെ മുറിയിൽ പോയി നോക്കാഞ്ഞതെന്ന സംശയവും ഉണരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.